നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിക്കൻ ഫ്രൈഡ് റൈസ് വളരെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്ക് ചിക്കൻ വേണമല്ലോ. ഞാൻ 1/2 കിലോ ചിക്കൻ ബോൺസ് ഒന്നും ഇല്ലാതെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ചിക്കനിലേക്ക് 1 സ്പൂൺ ചോളത്തിൻ്റെ പൊടി ചേർത്തിരിക്കുകയാണ്. 1/2 സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്തിരിക്കുന്നു. 1/2 സ്പൂൺ സോയാ സോസ് ബ്ലാക്ക് സോയാ സോസ് ചേർത്തിരിക്കുന്നു. 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. കുരുമുളക് പൊടിയും ഉപ്പും ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സൈഡിൽ മാറ്റി വെക്കാം. ഇത് നന്നായിട്ട് ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. ബസ്മതി അരിയാണ്, ഏകദേശം 1 കപ്പ് ബസ്മതി അരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് 3-4 വെള്ളത്തിൽ കഴുകിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നല്ലതായിട്ട് കഴുകിയ അരി അടുപ്പിൽ നമ്മൾ വേവാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. 1 സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചിരിക്കുന്നുണ്ട്. അരി നന്നായിട്ടൊന്ന് തിളച്ചു വരികയാണ്. അരി ഇപ്പോൾ വെച്ചിട്ട് കുറച്ച് സമയമായി. ഇപ്പോൾ വെന്ത് വന്നിരിക്കുകയാണ്. നന്നായിട്ട് ഉടഞ്ഞു പോകരുത്. ഒരു 90-95% കുക്കാകണം. ഇപ്പോൾ അരി നന്നായിട്ട് വെന്ത് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് വെള്ളം ഡ്രെയിൻ ചെയ്ത് മാറ്റാം. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നു. ഒരു സ്പൂൺ ക്യാബേജ്, 1 ഗ്രീൻ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നു. 6 ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. 1 ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നു. 1 ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നു. സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പാർട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻ പാർട്ട് നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ബീൻസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടാവുന്നതാണ്, അല്ലെങ്കിൽ ഗ്രീൻ മട്ടർ ഉണ്ടെങ്കിൽ മട്ടറും ഇടാവുന്നതാണ്. 1 പാനിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് ഫ്രൈ ആക്കിയെടുക്കുക. ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇത് ചെറിയൊരു ബ്രൗൺ കളറിലാവുമ്പോൾ നമുക്ക് മാറ്റണം. അല്പം കട്ടിയുള്ള ഒരു പരന്ന പാൻ ആണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ചിക്കനൊന്നും നന്നായിട്ട് കുക്കായി കിട്ടും, അടിക്കൊന്നും പിടിക്കത്തില്ല. നമുക്ക് ഇളക്കി എടുക്കാനും എളുപ്പം വരും. ചിക്കൻ്റെ എല്ലാ പീസും കറക്റ്റായിട്ട് കുക്കായോ നോക്കണം. അത് എല്ലാ പീസും കുക്കാവണം. ചിക്കൻ ഒരു ചെറിയൊരു ബ്രൗൺ നിറമായാൽ നന്നായിരിക്കും. ഇനി ചിക്കൻ പാനിൽ നിന്ന് മാറ്റാം. അടുത്തതായിട്ട് സെയിം പാനിലേക്ക് 3 മുട്ട പൊട്ടി ചോദിച്ചിരിക്കുകയാണ്. ഇതിലേക്ക് 1 നുള്ള് കുരുമുളക് പൊടിയും 1 നുള്ള് ഉപ്പും കൂടെ ചേർത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. മുട്ട ഇപ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. അടുത്തായിട്ട് വെജിറ്റബിൾ എല്ലാം ഒന്ന് വഴറ്റി എടുക്കണം. അതിനായിട്ട് 1 സ്പൂൺ എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. ഇതിലേക്ക് അരിഞ്ഞൊഴിച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടു ഇത് അല്പം ഒന്ന് വഴറ്റി കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ 1 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും നമ്മുടെ സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പാർട്ടോട് ചേർത്ത് കുറച്ച് സമയം, ഏകദേശം 1 മിനിറ്റ് ഒന്ന് ശരിക്കും ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും ക്യാപ്സിക്കോടെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കാം. ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടെ ചേർക്കാം. അടുത്തായിട്ട് 1 നുള്ള് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാം.
അല്പം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു സ്പൂൺ സോയ സോസ് ചേർത്തിരിക്കുകയാണ്. നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ബ്ലാക്ക് സോയ സോസാണ്. ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ചോറ് ചിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ഉപ്പ് ഇടരുത്, നമ്മൾ വെജിറ്റബിൾസിലും ചോറിലും ഒക്കെ ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇടാം. ഇതിലേക്ക് മുട്ട ചേർത്തിരിക്കുകയാണ്. ചിക്കൻ പീസസ് കൂടെ ഇട്ടിരിക്കുകയാണ്. ഇനി പതുക്കെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻ പാർട്ട് കൂടെ ഇട്ട് മിക്സാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന സെയിം ടേസ്റ്റ് ആണ്.